പ്രഭാത പ്രാർത്ഥന. ജർമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 31:10. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മെ പാലിക്കും. ഞങ്ങളെ പരിപാലിക്കുകയും ഒരുമിച്ച് കൂട്ടുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഇടയനും നാഥനുമായ കർത്താവിൻ്റെ വചനം കേൾക്കാനും പ്രഘോഷിക്കാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ എന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വൃദ്ധരെ രോഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഏകാന്തതയുടെയും മേഖലകളിൽ നിന്നും, യുവാക്കളെ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും, അന്ധകാര ശക്തികളിൽ നിന്നും മോചിപ്പിച്ച് സന്തോഷചിത്തരാക്കണമേ. ചിതറിപ്പോയ ഇസ്രയേൽ ജനത്തെ ഒന്നിച്ചു കൂട്ടിയതുപോലെ ധനത്തിൻ്റെയും തെറ്റിദ്ധാരണകളുടെയും പേരിൽ ചിതറിപ്പോയിരിക്കുന്ന സഹോദരങ്ങളെ ഒന്നിച്ചു കൂട്ടാൻ എല്ലാ കുടുംബങ്ങളുടെയും മേലും പ്രവർത്തിക്കാൻ കൃപയുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യം ശക്തിപ്പെടുത്താൻ സഹായിക്കണമേ. ഞങ്ങളുടെ മേൽ ഭരണം നടത്തി ഞങ്ങളെ നിർമ്മലരാക്കണമേ, ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ നിയമങ്ങൾ അനുസരിക്കുവാനും കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. സമാധാനത്തിൻ്റെ മാർഗങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണമേ, അവ പിന്തുടരുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവത്തെ മറ്റുള്ളവരുടെ മുൻപിൽ പ്രഘോഷിക്കുവാൻ വരം നൽകണമേ. അനുദിനം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലും ലോകത്തിലും പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും മനസ്സിലാക്കി കർത്താവിലുള്ള വിശ്വാസത്തിലേക്ക് വരുവാൻ എല്ലാ ജനതകളുടെയും മനസ്സിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. മാതാവേ, അങ്ങയെ പുത്രനിലുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരുമിച്ച് കൂടാനും ബലിയർപ്പിക്കാനും വേണ്ട അനുഗ്രഹം ലഭിക്കുന്നതിനായി അങ്ങേ പുത്രനോട് പ്രാർത്ഥിക്കണമേ. ആമേൻ.